എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ ജേക്ക് ജില്ലൻഹാളിന്റെ ഏറ്റവും പുതിയ ഫിലിം ആയിട്ടുള്ള ദ ഗിൽറ്റി. So first things first, The Guilty accepted. കാരണം എന്ന് പറഞ്ഞാൽ റീസെന്റ് ടൊറാന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനകത്ത് ഗിൽറ്റി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒറിജിനൽ എച്ച് ഡി പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. യെസ് കറന്റ് ഇത് അവൈലബിൾ തന്നെയാണ്, പക്ഷേ പടം ഇതുവരെ റിലീസ് ആയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഇതേപോലത്തെ ഫിലിംസിന്റെ റിവ്യൂസ് ഒക്കെ നേരത്തെ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എനിക്ക് അതിന്റെ സ്ക്രീനേഴ്സ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇയർലി ആക്സസ് കിട്ടിയിട്ടാവും, എക്സെപ്റ്റ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കേട്ടല്ലോ. കാരണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കാണേണ്ടി വന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫിലിം കണ്ടതും അങ്ങനെ തന്നെയാണ്. കാരണം അത് കറന്റ് ഇത് അവൈലബിൾ ആണ്, 1080p HD പ്രിന്റ് ഇത് കറന്റ് ഓൺലൈനിൽ അവൈലബിൾ തന്നെയാണ്. സോ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു പടത്തിന്റെ കഥയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഈ ഒരു ഫിലിം ത്രൂ ഔട്ട് സംഭവിക്കുന്ന ഈ ഒരു 911 എമർജൻസി സർവീസിന്റെ ഓഫീസിന്റെ അകത്ത് തന്നെയാണ്. ആൻഡ് അതിനകത്തുള്ള ഒരു ഓപ്പറേറ്റർ ആണ് നമ്മുടെ ജേക്ക് ജില്ലൻഹാളിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ജോ. ആൻഡ് ആ ഒരു ജോയ്ക്ക് പുള്ളിക്കാരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അൺസസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കോള് വരുന്നത് മുതലാണ് ഈ ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ സ്റ്റാർട്ട് ആകുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു പടത്തിനകത്തുള്ള പോസിറ്റീവ് സൈഡ്സിലേക്കാണ് നമുക്ക് ആദ്യം നോക്കാം. ആൻഡ് അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ജേക്ക് ജില്ലൻഹാൾ. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഹോളിവുഡിലെ തന്നെ ഒരു വൺ ഓഫ് ദി അണ്ടർ റേറ്റഡ് ആക്ടർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോഴും ഓരോ പുള്ളിക്കാരൻ്റെ ഫിലിംസ് കാണുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ വളരെ കിഡിലൻ ആയിട്ടുള്ള ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിട്ടാണ് എനിക്ക് പുള്ളിക്കാരൻ ഏതൊരു ഫിലിംസ് എടുത്ത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതേ ഒരു സെയിം ലെവൽ ഓഫ് ഡെഡിക്കേഷൻ തന്നെയാണ് ഈ ഒരു പടത്തിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് ജെയ്ക്കിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ആക്ച്വലി ജെയ്ക്കിനെ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിനകത്തുള്ള മിസ്റ്റീരിയോടെ ക്യാരക്ടർ മൂലമായിരിക്കും. പക്ഷെ ഞാൻ ജെയ്ക്കിന്റെ ആദ്യമായിട്ട് കണ്ടൊരു ഫിലിം എന്ന് പറഞ്ഞാൽ 2000s ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡോണി ഡാർക്കോ മൂലമാണ് ഞാൻ പുള്ളിക്കാരനെ ആദ്യമായി കണ്ടു തുടങ്ങിയത്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഏതൊരു ജേക്ക് ജില്ലൻഹാളിന്റെ ഫിലിം നിങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം തന്നെയാണ് പുള്ളിക്കാരന്റെ എല്ലാ ഫിലിംസും യുണീക്ക് ഒരു കൺസെപ്റ്റ് ആയിരിക്കും. കാരണം അതേപോലത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിംസ് മാത്രമാണ് കൂടുതലും ഞാൻ സത്യം പറഞ്ഞാൽ ജേക്ക് ജില്ലൻഹാൾ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആസ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വളരെ കിഡിലൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ ഭയങ്കര വലിയൊരു ഫാൻ ബോയ് തന്നെയാണ് ജെയ്ക്കിന്റെ. ആൻഡ് ജെയ്ക്ക് അഭിനയിച്ചുള്ള എല്ലാ ഫിലിംസും, ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഫിലിംസും എനിക്ക് ഇഷ്ടവും തന്നെയാണ്. സോ നമ്മൾ എന്തായാലും ജേക്ക് ജില്ലൻഹാളിന്റെ ബയോഗ്രഫി അല്ല നമ്മൾ ഇവിടെ എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദ ഗിൽറ്റി ഫിലിമിനകത്ത് ജേക്ക് ജില്ലൻഹാൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, വൺ ഓഫ് ദി കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് പുള്ളിക്കാരന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈവൻ ഞാനും ഈ ഒരു പടത്തിന്റെ ട്രെയിലർ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ എലമെന്റ് ഇത് ജേക്ക് ജില്ലൻഹാളിന്റെ ഫിലിം ആണെന്നുള്ളൊരു കാര്യം മാത്രം തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ജേക്ക് ജില്ലൻഹാൾ ഈ ഒരു പടത്തിനകത്ത് ആ ഒരു പെർഫോമൻസ് ലെവല് വളരെ കിഡിലൻ ആയിട്ട് തന്നെ പുള്ളിക്കാരൻ ഇതിനകത്ത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫിലിമിന്റെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഇമോഷണൽ സീൻസ് ആണെങ്കിലും പുള്ളിക്കാരൻ ഗോ ത്രൂ ചെയ്യുന്ന, അതായത് ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ നമുക്ക് ഇതിനകത്ത് ആ ഒരു ക്യാരക്ടറിന്റെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും കൂടി ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആസ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് എനിക്ക് ഇതിനകത്ത് ത്രൂ ഔട്ട് ജേക്ക് ജില്ലൻഹാളിന്റെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇത്രയും ഞാൻ പറയുന്നത് He really deserves an Oscar. അല്ലാതെ വേറൊരു വാക്കും എനിക്ക് ഇതിനകത്ത് ജെയ്ക്കിനെ കുറിച്ച് പറയാൻ കഴിയില്ല. സോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും ദ ഗിൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം മറ്റൊരു ജേക്ക് ജില്ലൻഹാളിന്റെ ഒരു കിഡിലൻ ഫിലിം ആണെന്നുള്ള ഒരു കാര്യം. സോറി, ഈവൻ ഞാൻ ജേക്ക് ജില്ലൻഹാളിന്റെ ഒരു ഫാൻ ആണെങ്കിൽ തന്നെ എനിക്കത് പറഞ്ഞേ എനിക്ക് മതിയാകുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേക്ക് ജില്ലൻഹാൾ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ച ഒരിക്കലും ആ ഒരു പടത്തിനെ നന്നാക്കാൻ സാധിക്കില്ല. കാരണം ജെയ്ക്ക് പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്ന ഒരു 100% ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഒരു പടത്തിനകത്ത് ജസ്റ്റ് ആക്ടിങ് കൊണ്ട് മാത്രം ഒരു പടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ പടത്തിന് അടിസ്ഥാനമായി വേണ്ട ഒരു സാധനം എന്താ? നല്ലൊരു സ്ക്രിപ്റ്റും അതുകൂടാതെ തന്നെ നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫിലിം എടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ആക്ടിങ് കൊണ്ട് മാത്രം നല്ലൊരു ഫിലിം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ് ദ ഗിൽറ്റി എന്ന് പറഞ്ഞ പടം കണ്ടപ്പോൾ എനിക്ക് സാഡ്ലി എനിക്ക് എല്ലാ രീതിയിലും തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞു ജയിക്ക് പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഈ ഒരു പടത്തിനകത്ത് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റിലേക്ക് നോക്കിയാൽ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്.
രീതിയിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പടം മൊത്തത്തോടെ താഴത്തേക്ക് പോകുന്ന രീതിയിലാണ് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബോർ അടിച്ചായിരുന്നു. ഇത് ആക്ച്വലി ജേക്ക് ജില്ലൻഹോൾ അഭിനയിക്കാത്ത ഒരു പടമായിരുന്നു. അഫ്കോഴ്സ് ഞാൻ അത് പകുതിക്ക് വെച്ച് ഞാൻ നിർത്തിയേനെ. കാരണം വേറൊരു കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാനിഷ് ഫിലിം ആയിട്ടുള്ള ദ ഗിൽട്ടിയുടെ റീമേക്ക് ആണ് ഈ ഒരു ഫിലിം എന്നുള്ള ഒരു കാര്യം തന്നെ. പക്ഷെ ആ ഒരു റീമേക്കിനേക്കാൾ ഉപരി ഇവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു കട്ട് കോപ്പി പേസ്റ്റ് ആണ് ഈ ഒരു പടത്തിനകത്ത് ത്രൂ ഔട്ട് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു കാര്യം. ഇവൻ എന്തൊരു കൂടുതൽ കാര്യങ്ങൾ പറയുന്നു, പടത്തിനകത്തുള്ള ഡയലോഗ്സ് വരെ സത്യം പറഞ്ഞാൽ സെയിം ടു സെയിം തന്നെയാണ്. കാരണം ഞാൻ ആദ്യം കാണുന്ന ഈ ഒരു ഹോളിവുഡ് വെർഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞാൻ പോയി ഡാനിഷ് വെർഷൻ ഞാൻ കണ്ടു. ആൻഡ് ഡാനിഷ് വെർഷൻ സബ്ടൈറ്റിൽ ഓൺ ചെയ്തിട്ട് ഞാൻ കണ്ടുകഴിഞ്ഞപ്പോഴാണ് എനിക്ക് സാഡ്ലി എനിക്ക് മനസ്സിലായത്, ദ ഗിൽറ്റി 2021 അവർ സത്യം പറഞ്ഞാൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആക്ടേഴ്സിനെയൊക്കെ എടുത്ത് മാറ്റി ജേക്ക് ജില്ലൻഹാളിനെ ഇതിനകത്ത് കൊണ്ടുവന്നു. ആൻഡ് ബാക്കി എല്ലാം സെയിം, അതായത് ഒരു ഇംഗ്ലീഷ് ഡബ് വേർഷൻ ഓഫ് ഗിൽറ്റി ആണ് ഇതിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിനകത്ത് പുതിയതായിട്ട് വേറെ ഒന്നും അവർക്ക് ചെയ്യാനും സാധിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു കാര്യമാണ്, ഏതൊരു ത്രില്ലർ ഫിലിമിനും വേണ്ട വലിയൊരു കാര്യം എന്താണ്, ആ ഒരു സസ്പെൻസ് നിലനിർത്താൻ കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞു ഫിലിം സ്റ്റാർട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പടം നേരെ താഴത്തേക്ക് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രില്ലിംഗ് മൂമെന്റ്സ് ആണെങ്കിലും ആ ഒരു സസ്പെൻസ് ആണെങ്കിലും സാഡ്ലി ഈ ഒരു പടത്തിന് നിലനിർത്താൻ സാധിച്ചിട്ടില്ല. ഇവൻ ഒരു ജേക്ക് ജില്ലൻഹാൾ ഫാൻ ആണെങ്കിൽ വരെയും നിങ്ങൾക്ക് അഫ്കോഴ്സ് ബോറടിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൂടാതെ ഈ ഒരു പടം ഡയറക്ട് ചെയ്തിട്ടുള്ള സൗത്ത് പാ, അതുകൂടാതെ തന്നെ ഇക്വലൈസർ എന്ന് പറഞ്ഞ പടത്തിന്റെയൊക്കെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്ന ആന്റോണി ഫ്യൂക്കയാണ്. ആൻഡ് ആന്റോണി ഫ്യൂക്ക ഈ ഒരു പടത്തിനകത്ത് എല്ലാ രീതിയിലും ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു വാക്കും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം ആസ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയാൽ പുതുക്കാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ ഈ ഒരു ഫിലിം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇത്ര എനിക്ക് പറയാൻ സാധിക്കുള്ളൂ, ഇറ്റ്സ് എ വെരി ബോറിംഗ് ഫിലിം. ആ കൂടി ഒരു ജേക്ക് ജില്ലൻഹാളിന്റെ ഫാൻസിന് മാത്രമേ എനിക്ക് ഈ ഒരു പടം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു നോക്കുന്ന എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പടത്തിന്റെ ഫൈനൽ സ്കോർ എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 4 out of 10 എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സോ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഇത്രേ പറയുള്ളൂ, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പടം കണ്ട് വെറുതെ നിങ്ങളുടെ ടൈം കളയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ജേക്ക് ജില്ലൻഹാളിന്റെ ഫിലിംസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരാം. സ്റ്റാർട്ടിംഗ് ഫ്രം നൈറ്റ് ക്ലോവർ, നെക്ടോൺ അനിമൽസ്, എനിമി, സോയ്സ് കോഡ്. ഇത് മാത്രമല്ല ഇതിനേക്കാളും കുറെ ഫിലിംസ് പുള്ളിക്കാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോണി ഡാർക്കോ, അതുകൂടാതെ തന്നെ സൗത്ത് പാ, അതേപോലത്തെ ഫിലിംസ് എല്ലാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞ ഫിലിംസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേറെ ഫിലിംസ് റെക്കമെൻഡ് ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ദ ഗിൽറ്റി ഫിലിമിനെ കുറിച്ചും എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളൊരു കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനാണ്, ഇഷ്ടപ്പെട്ട് ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാനാണ്. അതുകൂടാതെ തന്നെ ജേക്ക് ജില്ലൻഹാളിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, ജേക്ക് ജില്ലൻഹാളിന്റെ നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്.